ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് അമ്മിണി കൊഴക്കട്ടയാണ്. അവ ഇത് മൂന്ന് രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടും മസാലയും സ്വീറ്റ് ആയിട്ടാണ്. ഇത് കിഡ്സിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ മൂന്ന് കപ്പ് മാരിപ്പൊടിയുണ്ട്, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിലോട്ട് നല്ല തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് കുഴച്ചു കൊടുക്കുക. നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ തടവിയിട്ട് കുറച്ച് മാവ് ഇങ്ങനെ ബോളായിട്ട് എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. ഇത്രയും ചെറുതായിട്ട് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. അപ്പോൾ ഇതെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വേവിച്ചെടുക്കാം. ഇപ്പം വെള്ളം തിളയ്ക്കുന്നുണ്ട്, അതിലോട്ട് നമുക്ക് ഈ ബോൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇപ്പം ഹൈ ഫ്ലെയിമിലിടുക, എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്, കൊഴക്കട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒന്ന് വെക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. പൂപ്പൊലി പാട്ടീണം മൈലാഞ്ചി പാട്ടിന്നഴകോട് കൂട്ടുകൂടും നേരം. എന്റെ വറ്റൽമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കറിയേപ്പില ചേർത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കൊഴക്കട്ട ഇട്ട് കൊടുക്കാം. കൊഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയുള്ള കൊഴക്കട്ട എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിയപ്പില ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോയിൽ തന്നെ ഇടണം കേട്ടോ. നമുക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. തീരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത്രയും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീർ ചില്ലിയാണ് ചേർത്തത്. എന്നിട്ട് നമുക്ക് ഈ കൊഴുക്കട്ട ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊഴക്കട്ടയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് മസാലയ്ക്ക് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം ഇവിടെ മസാല കൊഴക്കട്ടയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്വീറ്റ് കൊഴക്കട്ട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കൊഴക്കട്ടയ്ക്ക് വേണ്ടി ഞാൻ ഇത്ര ശർക്കര എടുത്തിട്ടുണ്ട്. മധുരം അനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പാനിയായിട്ട് വരട്ടെ. പാൻ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. കോക്കനട്ട്
ഓയിലിന് വേണ്ട പകരം നിങ്ങൾക്ക് നെയ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്ക പൊടിച്ചെടുത്തതാണ്, കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്വീറ്റായിട്ടുള്ള അമ്മണി കൊളക്കട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ 3 രീതിയിൽ അമ്മണി കൊഴുക്കട്ടയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല സ്റ്റിച്ച്.